ഹരേ നാരായണ ഉറക്കച്ചൊല്ലണേ. ഹരേ നാരായണ പറയുമ്പോ ലൈറ്റ് ഇങ്ങനെ കാണിക്കുക, ലൈറ്റ് ഇങ്ങനെ കാണിക്കുക. ഹരേ നാരായണ ലൈറ്റ് ഇങ്ങോട്ട് കാണിക്കൂ, ഒന്ന് പറയേണ്ട ഗതികേട് വരരുതേ. ലൈറ്റ് ഇങ്ങോട്ട് കാണിച്ച് സ്റ്റേജിലേക്ക്. ഒരാളെങ്കിലും ഒന്ന് സൈൻ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓഫ് ചെയ്യേണ്ട സമയത്ത് ഓഫ് ചെയ്യണം, ഇടേണ്ട സമയത്ത് ഇടണം. Ha 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 ha
ഹരേ നാരായണ
ലൈറ്റ് ഓഫ് ചെയ്തോളൂ, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് പ്രസ് ചെയ്ത് സ്റ്റേജിലെ ലൈറ്റ് ഓഫ് ചെയ്തു, സ്റ്റേജിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു, ലൈറ്റ് ഓഫ് ചെയ്തു. ഹരേ നാരായണ, എല്ലാം ലൈറ്റ് ഓഫ് ചെയ്തു. ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. അതിഗംഭീരമായിട്ട് ഇവിടെ നരസിംഹാവതാര ഭാവം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച കൊല്ലം കലാവേദയിലെ അതിൻ്റെ സംഘാടകൻ ഷാജിജിയാണ് അത് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം നല്ലൊരു കയ്യടി, നല്ല കയ്യടി എന്നാണ്, അതിഗംഭീരമായ കയ്യടി.
കാരണം ഇതൊരു വേഷം കെട്ടല്ല, വാസ്തവത്തിൽ ഇത് നമ്മുടെ കഥകളിയുടെ ഉഗ്രമായ ഭാവമാണ്. അത് ശ്രേഷ്ഠമായൊരു ഭാവമാണ്. ഭഗവാന്റെ നരസിംഹ ഭാവത്തെ പൂർവീകരിച്ച് ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം അതാണ് നിങ്ങൾ കണ്ടത്. നാളെ നിങ്ങൾ ഇതുപോലെ ഇവിടെ കൃഷ്ണാവതാരം കാണുകയാണ്. നാളെയും ഇവിടെ കൃഷ്ണനെ അവതരിപ്പിക്കും. പിന്നെ ഇത്ര ഗംഭീരമായി നല്ല കൈയടി അതിൻ്റെ കലാകാരന്മാർക്ക്. കാരണം പൊതുവെ ഭാഗവത യജ്ഞത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പൊതുവെ കുറവാണ്. കാരണം ഇത് കഥകളിയുമായിട്ട് ഇതിനെ സംയോജിപ്പിച്ചാണ്. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, കാരണം ധാരാളം ഭാഗവതം കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇതെന്ത് ഭാഗവതമാണ്, എങ്ങനെയൊക്കെയാണോ ഭാഗവതം. ചിലരെന്നോട് പറയാറുണ്ട്, സ്വാമിജി എന്താ ഈ വേഷം, ഇത് വേഷം നോക്കൂ, കഥകളി പൂർവികരി ചിട്ടപ്പെടുത്തിയതാണ്. നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയ കലാരൂപമാണ്, അല്ലാതെ ഇതൊരു വേഷം കെട്ടയല്ല. ഇത് കഥകളിയുടെ ഭാവമാണ്. കഥകളി എത്ര നമ്മുടെ പൂർവികന്മാർ ചിട്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ആ കലാകാരന്മാരെ നമ്മൾ ശരിക്കും അഭിനന്ദിക്കുകയും വേണം. ഇതിനെ ഭാഗവതവുമായിട്ട്, കാരണം പ്രഹ്ലാദ കഥ ഭാഗവതത്തിലുള്ളതാണ്, അത് കഥകളിയിൽ കളിക്കുന്നതാണ്. അതിനെ നമ്മളൊന്ന് ചേർത്ത് വെച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ഇത്രയും ധന്യമാക്കി ഈ വേദിയെ അനുഗ്രഹിച്ച കലാകാരന്മാരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നാളെയും ഇതുപോലെ കൃഷ്ണാവതാരം അതിൻ്റെ ഗംഭീരതയിൽ നമ്മൾ കാണുകയാണ്. സമയം ഒത്തിരി വൈകിയതുകൊണ്ട് നമ്മൾ ഒരു കീർത്തനം ചൊല്ലി, കാരണം ഇവിടുന്ന് ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ആയിട്ട് അമ്മമാർ വന്ന് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഏറെ വൈകിയിട്ടുണ്ട് നമ്മൾ. അപ്പം വേഗം നമുക്ക് ചൊല്ലി നിർത്താം. ശ്യാമസുന്ദര ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര നന്ദകിശോര നന്ദഗോപാല നന്ദിത രൂപ വൃന്ദാവന ബാല ഇന്ദ്രപൂജിത ചന്ദ്രവംശജ ആടിവാക്കണ്ണ കണിയാടിവാക്കണ്ണ ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്രീവത്സാങ്കിത ശ്രീപ്രദായക ശ്രീധരകാന്ത ശ്യാമസുന്ദര ശ്യാമസുന്ദര ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര വേണുഗോപാല വേദവന്നിത പവനപുരേഷ പങ്കജാർച്ചിത മാനസചോര ശ്യാമസുന്ദര ശ്യാമസുന്ദര ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശരണമേ ഗണേ ഗരുഡവാഹന ശരണമേ ഗണേ ഗർവനാ
ചിതാനന്ദ ശരണമേ ഗണേശ ശ്യാമസുന്ദര 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 ഭുവന സുന്ദര 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 പവനപുരേ രാധാകൃഷ്ണ ശരണം മേധവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേധവ ചരണയുഗം ഹരിഹര പുത്രാക്ഷിതവത്സല ശരണം മേധവ ചരണയുഗം ആധാരം നമുഖം നമുരാ ശരണം മേധവ ചരണയുഗം പവനപുരേ രാധാകൃഷ്ണ ശരണം മേധവ ചരണയുഗം 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 ശരണം മേധവ ചരണം യോഗീന്ദ്രാണം തുദംഗേഷധികസുമധുരം മുക്തിഭാരം നിവാസോ ഭക്താനം കാമവർഷദ്യുതരുകിസലയം നാദതേ പദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാം നിശേഷലാഭം പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിം പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവ പ്രകൃതസ്വഭാവ കരോമി യദ്യത് സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അതിഗംഭീരമായ ഒരു തിരുവാതിരക്കളിയാണ് നിങ്ങളുടെ മുന്നിൽ അരങ്ങേറാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും ഇവിടെ താമസിക്കുന്നവരൊക്കെ ഒന്നൊരു ഒരു ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്നിട്ടേ എനിക്കാവും അവരൊന്ന് പ്രോത്സാഹിപ്പിക്കണം. വൈകിട്ടുണ്ട്, ശരിയാണ്. നല്ലൊരു കലാകാരന്മാരെ നമ്മൾ എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. 10 മിനിറ്റ് കൂടി മാത്രം.